കുഴപ്പമില്ല കുഴപ്പമില്ല നല്ലോണം നല്ലോണം 100% ഫാമിലി മൂവി കൊള്ളാം നല്ലോണം സൂപ്പർ സൂപ്പർ ഗുഡ് സൂപ്പർ പടം നല്ല പടം നല്ല ആശയം സൂപ്പർ വെരി ഗുഡ് മൂവി വെരി നൈസ് കൊള്ളാം നല്ല നല്ല സിനിമ നല്ല സിനിമ നല്ല സൂപ്പറാണ് നല്ല പടം നന്നായിട്ടുണ്ട് ഒരു ഫാമിലി ഫിലിം സൂപ്പർ കുഴപ്പമില്ല നല്ല കുഴപ്പമില്ല കൊള്ളാം അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഞാനല്ല അഭിപ്രായം പറയേണ്ടത് പടം സിനിമ കണ്ട ആളുകളോട് ചോദിക്കല്ലേ ഞാൻ പിന്നെ അഭിനയിച്ച പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ആദ്യമായിരിക്കും പ്രേക്ഷകർ ഇഷ്ടപ്പെടുവോ ഇല്ല എന്നുള്ള ഒരു ഒരു ടെൻഷനായിരിക്കും എപ്പോഴും എന്നാലും ഞാൻ അഭിനയിച്ച സിനിമയാണ് കുറച്ചങ്ങനെ നീക്കാം ഞാൻ ഡബ് ചെയ്ത സിനിമയാണ് ഞാൻ പല പ്രാവശ്യം ഇതിങ്ങനെ കണ്ടതാണ് പക്ഷെ എന്നാൽ പോലും ആ ക്ലൈമാക്സ് സീനിലൊക്കെ ഞാനും കരഞ്ഞു അല്ലാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു എൻ്റെ കണ്ണ് നിറഞ്ഞു അടുത്ത കാലത്താണ് ഒരുപാട് അഭിനയ പ്രാധാന്യമുള്ള ഇനിയും അങ്ങനത്തെ സിനിമകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതായിരിക്കും നല്ലത് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇനി എല്ലാവരോടും അഭിപ്രായം ചോദിക്കാം ഒരു ഭയങ്കര ഫീൽ ഗുഡ് പടമാണ് നമുക്ക് കണ്ട ഇപ്പം ഞാനതിന് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ എന്താ ഞാനായിട്ട് എന്താ പറയുക പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് കണ്ണുകൾ നിറയുന്നുണ്ട് അതെനിക്കിപ്പോൾ ഇവിടെ പറയാനായിട്ട് പറ്റുള്ളൂ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു ഫീൽ ഗുഡ് സിനിമയാണ് എല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് സ്പർശിച്ചിട്ടേ പോവുള്ളൂ നല്ല പടം നല്ല വെരി ഗുഡ് ഇത്രയും നല്ല വാപ്പേനെ കിട്ടട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഞാനതിലൊരു വാപ്പയുടെ ഒരു മരുമകനായിട്ട് അഭിനയിക്കാൻ പറ്റി എന്നാലും നല്ല സന്തോഷം അച്ചായൻ സൂപ്പർ ഒരു പടം ചെയ്യാൻ പറ്റി അച്ചായനും അബ്സല്യൂട്ട്ലി ഫാമിലി ആണ് എൻ്റെ വെരി ഗുഡ് അപ്പോൾ എല്ലാവരും ഹാപ്പി താങ്ക് യു വെരി ഗുഡ് വെരി ഗുഡ് നല്ല പടം നല്ല ക്ലീൻ ഫാമിലി എൻ്റെ നല്ല പടം ഗുഡ് ഫീൽ മൂവിയാണ് ഫാമിലിക്ക് ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടം ആ അതായത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ പറഞ്ഞ പോലെ ദൈവത്തെ വിശ്വസിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ മുഹമ്മദ് അക്കാല അപ്പോൾ സിദ്ദിഖ് സാർ അത് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയുടെ സ്റ്റോറിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എലമെൻസും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ ഉണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഞാൻ സിദ്ദിഖക്കയുടെ മകളായിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ നല്ലൊരു മൂവിയിൽ നമ്മളൊരു ഭാഗമാവുന്നത് ആസ് എ ബിഗിനർ എനിക്ക് വളരെ എത്തിയത് സിദ്ദിഖ് സാറും വ്യാസൻ സാറും കൂടി വിളിച്ചതാണ് അവർ എനിക്ക് നേരത്തെ സിദ്ദിഖ് സാറിന് പരിചയമുണ്ട് അപ്പം അങ്ങനെ വന്നതായിരിക്കും എന്തോ മോളെ കണ്ടോ സിനിമയിൽ കണ്ടോ ആ ഇഷ്ടപ്പെട്ടോ ബാക്കിയുള്ള ശരിക്കൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഹാപ്പിയാണോ ഹാപ്പിയാണോ വീട് പടപ്പോ നല്ല ഫീൽ ഗുഡ് മൂവിയാണ് കുറേ നാളിന് ശേഷം അഭിനയിക്കുന്ന സിനിമയാണ് ഞാനത് ഒരുപാട് സന്തോഷം നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചാലാണ് ഈ സിനിമ ഞാൻ അഭിനയിച്ച പോർഷൻസ് ഡബ് ചെയ്യാൻ നേരത്തെ കണ്ടെങ്കിലും സിനിമ മുഴുവനായിട്ട് കാണുന്ന ഇന്നാണ് ശരിക്കും ചങ്കി തട്ടുന്ന സിനിമയാണ് സിദ്ദിഖായും ദിലീപും പിന്നെ മറ്റ് കഥാപാത്രങ്ങളെല്ലാം അതിനേക്കാൾ ഉപരി കഥ ഈ ഒരു കഥ ഭയങ്കരമായിട്ട് നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സിനിമ ഉണ്ടാവും നിറഞ്ഞ് അതെ അതെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹജ്ജിൻ്റെ പ്രാധാന്യം ഇതെല്ലാം വ്യാസൻ വളരെ നല്ല രീതിയിൽ അത്
അത് മതസൗഹാർദ്ദം ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ നാളിന് ശേഷം കാണുമ്പോൾ സിനിമ എന്താ പറയുക, നമ്മൾ ഉള്ളിൽ ഓർത്തിരിക്കുന്ന സിനിമകൾ ഉണ്ട്. അത്തരത്തിൽ സിനിമകളിലൊന്നായിരിക്കും ശിവരാത്രി. ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വ്യാസാറിൻ്റെ ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി ആഡ് ഫിലിംസിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ഞാനൊരു 100 പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെനിക്കൊരു ഒരു ബ്രേക്ക് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മൂവി വരെയും ഇതിൻ്റെ പ്രൊഡ്യൂസർ അബ്രഹാം മാത്യു ഞാനായിട്ട് ഒരു ഭയങ്കര സുഹൃത്ത് ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ എനിക്ക് നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിലുപരി ഈ ഒരു സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പേരൻസും മക്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കഥ, അതിപ്പോഴും പലർക്കും അറിയില്ല, അതിൻ്റെ വാല്യൂ അറിയില്ല. അത് ഒരു വാല്യൂ അറിയുന്ന രീതിയിൽ നല്ല രീതിയിൽ വ്യാസാറിന് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാൻ പറ്റും, ഒരാൾ പോലും കണ്ണ് നിറയാതെ ഈ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ദാറ്റ്സ് അത്ര നല്ലൊരു ഫീലിംഗ് ആണ് ഇപ്പോഴത്തെ. താങ്ക് യു. പിന്നെ ഈ സിനിമ കൺവേ ചെയ്യുന്നൊരു മെസ്സേജ്, ഇതിൻ്റെ ആദ്യത്തെ സീനിൽ ഷായിജാൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിൽ നിന്നും തുടങ്ങുന്ന ആ സീനിൽ നിന്ന് സിനിമ ലാസ്റ്റ് സീനിലേക്ക് എത്തുമ്പോൾ മനുഷ്യന് മതം എന്തിനാണ്, മതങ്ങളെ മനുഷ്യൻ എങ്ങനെയാണ് കാണേണ്ടത്, എന്ത് ഗുണമാണ് മതം കൊണ്ട് മനുഷ്യൻ ഉണ്ടാവേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ശിവരാത്രി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടാണ് ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ട് കുറേ കാലമായി.